ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തത് നോമ്പുകാലത്ത് ഒരു ദിവസമാണ് കേട്ടോ. സാധാരണ ദിവസം പോലെ അല്ലല്ലേ നോമ്പുകാലത്ത്. നമ്മളെ ദിവസം നോമ്പിന് നമ്മൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞ് സുബയൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ കിടക്കൂലേ, പിന്നെ ഉറക്കൊക്കെ ഒന്ന് ശരിയായി കിട്ടണമെങ്കിൽ 9 മണിയൊക്കെ ആവും. പിന്നെ ഇപ്പൊ എക്സാം ടൈം ആണല്ലോ കുട്ടികൾക്ക്, അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം അല്ലേ. അപ്പൊ ഞാൻ 7 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പല്ലൊക്കെ തേച്ച് നേരെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. വേര് വരുമ്പോൾ തന്നെ മുറ്റത്തെ പണി തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മുറ്റടിച്ചിട്ട് പിന്നെ ചെടി നനക്കുകയാണ്. ചെടി ഞാൻ ഒന്നരാടെ നനക്കാറുള്ളൂ കേട്ടോ, ഡെയിലി നനക്കാൻ മടിയായിട്ട് തന്നെയാണ്. വൈകുന്നേരം പിന്നെ ഇഫ്താർ റെസിപ്പി ഒക്കെ ഉണ്ടാക്കണമല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ നനക്കാനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ രാവിലെ തന്നെ നനക്കണത്. ഷർട്ടൊക്കെ അവിടെ ഒരാൾ വന്നിരിക്കണോ? എക്സാം ഉണ്ടെങ്കി ഇപ്പൊ പോവാനായിരിക്കൂലേ. നോമ്പുണ്ടോ? ഓന ആദ്യത്തെ ദിവസം നോമ്പ് തോറ്റു കേട്ടോ. എന്നിട്ട് ഉച്ചക്ക് വന്നേക്ക് ഞാൻ കുഴങ്ങി ആ നോമ്പ് മുറിച്ച് കളയാറുണ്ട്. അപ്പൊ പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് നോറ്റാ മതി. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ കൊച്ചു പൂന്തോട്ടം. കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ജീവനാണ് കേട്ടോ. ചെടി നനക്കുക, ചെടി മാറ്റി കുഴിച്ചിടുക, അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ. പാലും കുപ്പി വെക്കുകയാണ് കേട്ടോ അവിടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ രാവിലെ മുതൽ വൈകുന്നേരം പഠിക്കൂലേ. താത്ത അവിടെ താത്താന്റെ വെയിറ്റ് ചെയ്യുന്നു. കാന്റീന് ക്ലാസ് പോണെന്ന് പറഞ്ഞതാ പുള്ളിക്കാരി, ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. 9:10 പരീക്ഷ തുടങ്ങാ. അഞ്ചിന്റെ ഉള്ളൂ അവിടെ ദൂരം. ഇനി രണ്ടാള് വായ്പ കിട്ടോ. ഉപ്പര് വെയിറ്റ് ചെയ്തു, ഉപ്പര് വേഗം വണ്ടി എടുക്കണില്ല എന്നോളും പറേ. എന്താ പരീക്ഷന്റെ കാര്യം പറ? ഒക്കെ എക്സാം ആട്ടോ. തൃശ്ശൂര് ബിസ്ക്കറ്റ് ആണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. നോമ്പ് കള്ളമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബിസ്ക്കറ്റ്. ഞാനുണ്ടല്ലോ രാവിലെ വെയിലാടിന്റെ മുമ്പ് മുറ്റടിച്ച് ഒരു ചെടി നനച്ചിട്ട് കയറട്ടോ. എന്നും അലക്കാനുണ്ടാവും കുറച്ച്. ഇന്നിപ്പം നനക്കണില്ല, ഇന്നലെ അലക്കിയതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഇനി നാളെ അലക്കാം. ഇനി ഉള്ളത്തെ പണിയെടുക്കാട്ടോ. ആ ഞാനൊരു കാര്യം മറന്നു കേട്ടോ, സിറ്റൗട്ട് അടിച്ചൊരു തുടച്ചിട്ടില്ല. റിഷൂട്ടും പോണ തിരക്കിലേ ആ കാര്യം മറന്നു. അപ്പൊ ഇനി സിറ്റൗട്ട് അടിച്ചൊരു തുടച്ചിട്ടുള്ളു കേട്ടോ ഉള്ളത്തെ പണിയെടുക്കുക. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് തുടക്കുമ്പോ വെയിലാക്കാൻ സിറ്റൗട്ടില്ല. അപ്പൊ നല്ല ചൂടാണ്. അപ്പൊ നോമ്പല്ലേ, നോമ്പല്ലെങ്കിലും ഞാൻ രാവിലെ പുറത്തെ പണിയൊക്കെ കഴിച്ചിട്ടാട്ടോ. വലിയ നോമ്പുകളുടെ ഡാർക്ക് ഫാന്റസി വാങ്ങി നിൽക്കുക. സാധാ ബിസ്ക്കറ്റ് പോരത്രവന്. ഇതുകൊണ്ട് എന്റെ വിഷമം മാറുമോ? പിന്നെ ഞാനുണ്ടല്ലോ പുറത്തേക്ക് വീണ്ടും ഇറങ്ങിയിട്ടോ. എന്താന്ന് വെച്ചാല് ഞാൻ സിറ്റൗട്ട് അടിച്ചുവരി തുടക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിക്ക് കയറല്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സിറ്റൗട്ടൊന്നും വരൂല, അത്രക്ക് ചൂടാണ് കേട്ടോ. പ്രാവശ്യം ഭയങ്കര ചൂടാണില്ലേ നോമ്പിന്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണാണ്. അപ്പൊ രാവിലെ തന്നെ പുറത്തെ പണി തീർത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ തുടച്ചിട്ട് തുണി അതായത് മോപ്പ് കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഉള്ളിക്ക് കയറിയത്. അപ്പൊ തലേ ദിവസം ഞാൻ നേഹ ഫുഡ് സ്റ്റോറിയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് റെസിപ്പിയാന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം കുറെ ദിവസം മുമ്പ് എടുത്തു വെച്ച വ്ളോഗാണിത്. അപ്പൊ അതിന് പുതിയ പാത്രങ്ങളൊക്കെ വേണമല്ലോ, കാണാനൊരു ഭംഗി വേണ്ടേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴുകി കമയത്ത് വെച്ച് കേട്ടോ. അത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതാത് സ്ഥാനത്ത് വെക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്ന പിറ്റേ ദിവസം ഒരു നല്ലൊരു പണിയാണ് കേട്ടോ. ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഈ കിച്ചണിൽ ഇങ്ങനെ കമയത്തി വെക്കലാണ് കേട്ടോ. ജനലിൻ്റെ താഴെ അതാണ് എൻ്റെ സ്ഥലം. എന്നിട്ട് പിന്നെ അതൊക്കെ അതാത് സ്ഥാനത്ത് വെച്ചു. പിന്നെ വർക്ക് ഏരിയയിലും പിന്നെ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട, അതൊരു ലാഭമാണല്ലേ രാവിലെ. എന്നാലും നമുക്ക് ക്ലീനിങ് നല്ലൊരു പണി വരുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടിച്ചൊരു തുടച്ചൊന്ന് കിടക്കുമ്പോഴാണല്ലേ ഒരു സുഖം കിട്ടുക. എത്രയും പെട്ടെന്ന് പണി തീർന്ന് അത്രയും നമുക്ക് വിശ്രമിക്കാമെന്നാണല്ലോ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കാരണം മോളൂന് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഓളൊരു ഹെൽപ്പ് കിട്ടുന്നില്ല കേട്ടോ. ഓള് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പണിയൊന്നും എടുപ്പിക്കാത്തത് കേട്ടോ. പഠിക്കാൻ ഇനിയിപ്പോൾ സമയമല്ലല്ലോ, ജോലി എടുക്കാൻ ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. പിന്നെ ഇപ്പം എനിക്കിപ്പോൾ ചെയ്യാവുന്ന പണി തന്നെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് വല്ലാതെ കുഴങ്ങാം. ഞാൻ മാത്രമല്ലല്ലോ അല്ലേ, എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. പിന്നെ വൈകിട്ട് ഒരു അസറ് ബാങ്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയാൽ മതിയല്ലോ അല്ലേ.
ക്ലീനിങ്ങിന്റെ ഇടയിലാണ് കേട്ടോ ഈ ബോക്സിന്റെ കണ്ണപ്പെട്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ തന്നെ അൺബോക്സിങ് ചെയ്യാന്ന്. ഇന്ത്യയിലെ നമ്പർ വൺ ഹെൽത്തി കുക്ക് വെയർ ബ്രാൻഡ് ആയിട്ടുള്ള ഇൻഡസ് വാലി നമുക്ക് അയച്ചതാണ് കേട്ടോ ഈ കുക്ക് വെയർ സെറ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നാലെണ്ണം ഉണ്ട് കേട്ടോ. അത് കാസ്റ്റ് അയൺ കുക്ക് വെയർ സെറ്റാണ്. ഇമ്പക്സ് വാലിൻ്റെ കുക്ക് വെയർ സെറ്റൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ടോക്സിൻ ഫ്രീ ആണ്, അതുപോലെ നോ കെമിക്കൽ കോട്ടിംഗ് ആണ് കേട്ടോ, മാത്രമല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള നേഹ ഫുഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് കാണുമ്പോൾ നമുക്കൊരു മനസമാധാനം സന്തോഷമാണ് അല്ലേ. അല്ലാതെ നമ്മൾ വീട് ഡർത്തിയായിട്ട് കിടത്തി നമ്മൾ കുളിച്ച് സുന്ദരിയായിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വീട് നല്ല വൃത്തിയായി കിടക്കണം കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ. രാവിലെ പിന്നെ കുളിക്കും, എന്നാലും വീടിൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞാൽ പിന്നെ ഒരു കുളിയുണ്ട് കേട്ടോ. സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്ടോ അപ്പൊ ഞാൻ കിച്ചണിൽ കയറിയത് നോമ്പ് തുറക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാന്. അപ്പൊ ഒന്ന് ചിക്കൻ കറി ആണ്ടോ ഉണ്ടാക്കണേ. നമ്മളെ ഇൻഡസ് വാലിന്റെ കാസ്റ്റ് അയൺ കടായി ഉണ്ടല്ലോ, അതിലാണ്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയിൽ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി കറി ആട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച പൊട്ടറ്റോ ഒക്കെ വേറെ ടേസ്റ്റാണ് അല്ലേ. തേങ്ങ അരക്കാതെ നമ്മൾ മുളകിട്ട ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതിന് പൊട്ടറ്റോ ചേർത്ത് നല്ലൊരു ടേസ്റ്റാ കേട്ടോ. അപ്പൊ ചിക്കൻ കറി അവിടെ കടന്ന് വേവട്ടെ. ഇനി ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. മുന്തിരിയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. കുറച്ച് മുന്തിരി നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സ് കഴിക്കണ്ട, ഐക്കേക്ക് മാറ്റി വെക്കാണ് കേട്ടോ. നല്ല പഴുത്ത മുന്തിരി കേട്ടോ. അത് പാല് ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല രസമാക്കാനാ, കാരണം പുളി ഉണ്ടാവില്ല. പാല് ചേർത്ത് മുന്തിരി ജ്യൂസ് അടിച്ചാൽ നല്ല രസാട്ടോ. ഞാൻ എന്റെ നേഹ ഫുഡ് സ്റ്റോറീസ് ചാനൽ ഉണ്ടല്ലോ, അതിലിടലുണ്ട് കേട്ടോ റെസിപ്പിയൊക്കെ. അപ്പൊ നിങ്ങക്ക് ഇഫ്താർ ഡ്രിങ്കും ഇഫ്താർ സ്നാക്കൊക്കെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നേഹ ഫുഡ് സ്റ്റോറി നോക്കിയാൽ മതി. നല്ല അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കും നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അതേപോലെ വെറൈറ്റി ഡ്രിങ്ക് നമുക്ക് നോമ്പ് നോക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ കേട്ടോ ഞാൻ കാണിക്കല്. അപ്പൊ നോക്കൂടി വേവിക്കണമൊന്നുമില്ല കേട്ടോ. മുന്തിരി വേവിക്കാനൊന്നും ഈ സമയമല്ല, എനിക്ക് വെയിൽ ചെയ്യണം, പിന്നെ ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്യണ്ടേ. പഞ്ചസാര ഇട്ട് ഡയറക്റ്റ് മുന്തിരി ജ്യൂസ് എടുക്കുകയാണ്. പിന്നെ കുരുവൊന്നുമില്ലാത്ത മുന്തിരി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആ മുന്തിരി ഉണ്ടല്ലോ ഞാവൾപ്പഴത്തിന്റെ ടേസ്റ്റുള്ള മുന്തിരി അതാണ് കേട്ടോ. അപ്പൊ പിന്നെ ജ്യൂസ് അടിച്ചാൽ നല്ല രസമാണ്, കുരുവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പിന്നെ അരിച്ചണെങ്കിൽ ഒന്ന് അരിച്ചാൽ മതി. സീക്രട്ട് ചേരുവകൾ ചേർക്കൂട്ടോ. എന്താന്ന് വെച്ചാല് ആദ്യം തന്നെ നമ്മള് ഇട്ട് അതിന്റെ സ്മെല്ലൊക്കെ പുറത്തു കൂട്ടും. അപ്പൊ ഏകദേശം ചിക്കൻ കറി കുക്കായി കഴിഞ്ഞ് നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യൂല, ആ സമയത്ത് കുറച്ച് സീക്രട്ട് ചേരുവകൾ ചേർക്കും. ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്താ നിങ്ങളൊക്കെ ഇട്ടെടുക്കണാക്കണം. പക്ഷെ ഈ സമയത്ത് മുമ്പ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ആദ്യം തന്നെ ഇടുന്നതിനേക്കാളും. അപ്പൊ ഞാൻ കാണിക്കട്ടെ എന്തൊക്കെയാണ്. ഇത് കസൂരി മേത്തി ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടതാണ് കേട്ടോ. ചിക്കൻ കറിയിൽ ഇത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ, എല്ലാവർക്കും അറിയും തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ടാണ് ഈ ഒക്കെ ഇട്ടെടുക്കുന്നത്. ഒരു പിഞ്ച് ഗരം മസാല കേട്ടോ. ഗരം മസാലയുടെ കുത്ത് ഓവർ ആയ നോമ്പിൽ പ്രത്യേകിച്ചും കറി രസം ഉണ്ടാവില്ല. ഒരു പിഞ്ചാണ്, കാൽ ടീസ്പൂൺ ഒന്നുമില്ല ഗരം മസാല. വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന ഗരം മസാല. വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് ഒരു സ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കേട്ടോ. ഇത് അധികം ഇടാൻ പറ്റൂല, അപ്പൊ ഒന്നിനും കൊള്ളൂല. ഇതുപോലെ ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ല, അത്ര ഉള്ളു. പക്ഷെ എന്നത് ചേർക്കുമ്പോ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ആണ് കേട്ടോ. ഓവറായ ഒന്നിനും പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ആദ്യം നമ്മൾ കറിവേപ്പില ഇടുമെങ്കിലും ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണേ. ഒക്കെ വാരി കോരിയിട്ട് ഇട് തന്നെ, അതൊന്നല്ല കേട്ടോ. അതിനൊക്കെ ചില കണക്കും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ മല്ലിയില, മല്ലിയില ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണല്ലേ. ചിക്കൻ കറി ഒക്കെ ആകുമ്പോ അപ്പൊ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ടെടുക്കുക. തണ്ടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തത്. ഇനി എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മള് വിളമ്പുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ഫ്ലേവറും ടേസ്റ്റും മണമൊക്കെ ഒക്കെ കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കല്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളോട്. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാൻ ചിക്കൻ കറിയിൽ അങ്ങനെ പറയില്ല. ഇപ്പൊ അഥവാ നമുക്ക് എരിവ് കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ഇപ്പൊ ഇപ്പൊ നോമ്പായതുകൊണ്ട് നോക്കാനും പോലെ ഉണ്ടല്ലോ, ഒക്കെ ഒരു കണക്കിനാണ് ഇടുക. അല്ലാത്ത സമയത്ത് എരിവ് കുറവാണ് തോന്നുകയാണെങ്കിൽ മാത്രം
ചിക്കൻ കറി പൗഡറൊന്നും ഞാൻ വാങ്ങലേ ഇല്ല കേട്ടോ, ഒക്കെ കെമിക്കൽസ് ഇട്ടതാണ്. അതായത് അപ്പൊ കുറച്ച് കുരുമുളകും പൊടി ഇല്ല കേട്ടോ. പിന്നെ ഇതില് ലാസ്റ്റ് ഒരു സൂത്രം പൊടി ഉണ്ട്, ഒരു ഇച്ചിരി പഞ്ചസാരയിലെ ശർക്കര പൊടി ഇട്ട ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനത് എടുത്തോണ്ടിട്ട് കേട്ടോ. അപ്പൊ ഒരു പൊടിക്ക് അതൊരു ഒരു കാൽ ടീസ്പൂണിന്റെ അടുത്ത് ശർക്കര പൊടി ഉണ്ടോ ചേർക്കണത്. പഞ്ചസാര ചേർത്ത് കേടൊന്നും വരണ്ട, കേട് കാരണം കറി കേടില്ല കേട്ടോ. പഞ്ചസാര അത്ര നല്ലതൊന്നല്ല, പക്ഷെ നമ്മള് നോമ്പിനാവൊന്നും നോക്കൂല അല്ലെ. ജ്യൂസിനൊക്കെ വാരി കോരി പഞ്ചസാര ഉണ്ട്, അതേപോലെ ദാഹമൊക്കെ മാറണമെങ്കിൽ നാരങ്ങളും ഉണ്ടാക്കി കുടിക്കുമല്ലോ, അതിലും പഞ്ചസാര ഇടും അല്ലേ. നോമ്പിനെ അത് നോക്കിയാൽ നടക്കൂല. സത്യം പറയാലോ, ഈ നോമ്പിന് നമ്മള് എത്രാമത്തെ എട്ടാമത്തെ നോമ്പാണ് വ്ളോഗ് എടുക്കണത് കേട്ടോ. വയ്യാനിട്ടാണ് എടുക്കാത്തത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്താണ് വ്ളോഗ് എടുക്കണേ, മോളൂരാണെങ്കിൽ എക്സാമിന്റെ തിരക്കാണ്, അപ്പോൾ വീഡിയോയിൽ തന്നെ വരില്ല. പിന്നെ ഇക്കാക്ക് പണ്ടേ ചൊല്ലറി തുടങ്ങിയ മുതൽ ബിസിയാണ്, അപ്പൊ ഞാൻ മാത്രം എന്താ ഈ വിശേഷങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇഷ്ടമാണെങ്കിൽ പറയുന്നുണ്ട്, ഇനിയും ചെയ്യേണ്ട. ഇനിയിപ്പോ ഈ വീട്ടിലുള്ള നോമ്പുതുറ അല്ല, അല്ലാത്ത എന്തെങ്കിലും നോമ്പുതുറയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാള്ള വേറെ ടൈപ്പ് സ്കിറ്റൊക്കെ ചെയ്യണം. നമ്മളതൊരു കണ്ണീർ പരമ്പരയാണല്ലോ, അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് സമകാലീന്റെ പ്രസക്തിയുള്ള കുറച്ച് കോമഡി ഒക്കെ കലർത്തിയിട്ടുള്ളത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, വലിയൊരു കഥയല്ലേ, ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പറഞ്ഞു പോകണ്ടേ. അപ്പൊ എന്റെ കറി ഞാനെല്ലാം മിക്സ് ചെയ്ത് സീക്രട്ട് ചെരുവൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം അടച്ചു വെക്കുക, എന്നിട്ട് നമ്മള് കഴിക്കുമ്പോ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേ. എന്നും ഉണ്ടാവലുണ്ട്, ഇനിയിപ്പൊ ഒന്ന് എങ്ങനെയാന്ന് അറിയില്ല, ഒന്നും രസമുണ്ടാവൂലേ. അപ്പൊ അങ്ങനെ അപ്പൊ സ്കിറ്റിന്റെ കഥയൊക്കെ അങ്ങനെ. അപ്പൊ ഇനിക്കൊക്കെ വരട്ടെ, നോമ്പ് തുറക്കണ സമയത്ത് കാണാം കേട്ടോ. ഋഷു എന്താ സാഡായിരിക്കണേ, ഋഷുവിന്റെ തലയിൽ എന്തൊരു അപകടം സംഭവിച്ചു, എന്താ പറഞ്ഞ ഇന്ന് എന്തിരുന്നു? ഞാൻ അവിടെ മറ്റേ സ്ഥാനത്തും പേ പട്ടേനും വെക്കണ സ്ഥാനത്തും അങ്ങനെ കുടിച്ചു. അപ്പൊ അതായത് കൂട്ടിക്കാണ്ട് തലക്കാടി പപ്പഞ്ഞ് വന്ന ചീത്ത അറിയാം. കൊറേ നേരം പേടിച്ചു, പ്ലേ ബട്ടനൊന്നും പൊട്ടിയിട്ടില്ല അല്ലേ, അപകടമൊന്നും പറ്റില്ല, സാധനം ഇവിടുന്ന് പോന്നേ ഉള്ളൂ. എക്സാം ഇനി രണ്ടാം എക്സാമും കൂടി ഉള്ളു, അത് കൂടിക്കഴിഞ്ഞാ കത്തൻ ബാബായി. ഓക്കെ, ഇന്ന് രാവിലെ ഇച്ചൊന്നും മുണ്ടാനും പറയാനൊന്നും പറ്റിയില്ല, വേറൊന്നും. അല്ലെങ്കി എന്നും മുണ്ടലും പറച്ചിലും ഒക്കെ തന്നെയാണല്ലോ നാട്ടുകാരോട്. ഒരു മാസമായി, അതോ രണ്ടു മാസോ? ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇഫ്താർ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.